നമസ്കാരം. ഞാൻ അജേഷ് ലൈഫ് കോച്ചിക്ക് വേണ്ടി എൽബിയിൽ നിന്ന്. പ്രിയമുള്ളവരെ, ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന ദുരിതങ്ങൾ നിസ്സാരമൊന്നുമല്ല. ഒരു ഈ ലോക്ക്ഡൗൺ മൂലം ഒരുപാട് ആളുകൾ ഈ നമ്മുടെ നാട്ടിൽ ദുരിതത്തിലാണ്. എലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലുള്ള ഏകദേശം 4-ഓളം കോളനികളിൽ കോവിഡ് മൂലം ബുദ്ധിമുട്ടി, സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ കോവിഡിൻ്റെ പ്രശ്നങ്ങൾക്ക് മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളുടെ വിതരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിൽ ആകമാനം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ട് 2 ആഴ്ച കഴിയാൻ പോവുകയാണ്. എറണാകുളം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ ആയിട്ട് ഇന്നത്തെ 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരത്തിൽ ജലഞ്ഞി പഞ്ചായത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങളായ കുടുംബം ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വളരെയധികം ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂനിന്നൽ കുരു എന്ന പോലെ ഈ അവസരത്തിൽ കാലാവസ്ഥ അതിൻ്റെ എല്ലാവിധ പ്രാതികൂല്യത്തോടും കൂടി മഴ പെയ്യിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ദുരിതം വിതറുന്ന സന്ദർഭത്തിൽ അതിന് ഒരു അല്പം ആശ്വാസം പകരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ജലഞ്ഞി പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ ഇന്ന് ജലഞ്ഞി പഞ്ചായത്തിലെ ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പച്ചക്കപ്പ നല്ല തോതിൽ സംഭാവനയായി തന്ന് നമ്മെ സഹായിക്കുന്നത് ജലഞ്ഞി പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നത പ്രവർത്തകനും നേതാവുമായിരുന്ന ശ്രീ റെജി ഐസക് എടത്തൊട്ടിയിലാണ്. റെജി ഐസക്കിനും കുടുംബത്തിനും ഈ അവസരത്തിൽ എല്ലാവിധ നന്മകളും ആശംസിക്കുകയും ഇതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ കപ്പ ഏറ്റുവാങ്ങിയത് ഇലഞ്ഞി പഞ്ചായത്തിലെ 10-ാം വാർഡ് മെമ്പർ, അതുപോലെ ഇലഞ്ഞി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ ശ്രീമതി മാജി സന്തോഷും, അതുപോലെ ഇലഞ്ഞി പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മെമ്പറായി ജയിച്ചു പോയിട്ടുള്ള ശ്രീമതി എൽസി ടോമിയും കൂടിയാണ്. ഏകദേശം 62-ഓളം ഭക്ഷണ കിറ്റുകളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ റിജി ഐസക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള കപ്പ, കൂടാതെ തന്നെ ജനതാ ബ്രിക്സിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ജനതാ ബ്രിക്സ് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് പലചരക്ക് പച്ചക്കറി ഐറ്റംസ്, ഇതെല്ലാം കൂടിയുള്ള കിറ്റാണ് ഇവിടെ ഇപ്പോൾ വിതരണം ചെയ്യാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ വിതരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലവിൽ നടക്കുകയാണ്. മറ്റൊരു വിശേഷം വരുന്നവരേക്കും വിടാം.